ഇസ്രായേലിലെ കരുണയുടെ കർത്താവിൻ്റെ നാമത്തിലുള്ള ദേവാലയത്തിൻ്റെ വെഞ്ചിരിപ്പ് ആഘോഷത്തിനായി വെള്ളം കൊണ്ടുവരുന്നതാണിത്. 1962 ഇവിടെ പ്രാർത്ഥന ആരംഭിച്ചെങ്കിലും ഇന്ന് കാണുന്ന പള്ളി 2007 പണിതീർന്നത്. 3 വർഷമായി ഈ പള്ളിയിൽ സ്കൂൾ പഠനവും നടക്കുന്നുണ്ട്. ഞങ്ങൾ ഈ പള്ളി ഏറ്റെടുത്ത് അധികം വൈകാതെ ഒരു വശത്തെ ചുമരിഴിഞ്ഞു വീണു. അടുത്ത വർഷം വേറൊരു ചുമരും. കുഞ്ഞുങ്ങൾ ഇതിനുള്ളിൽ പഠിക്കുന്നത് മൂലം ആശങ്കകളോടെയാണ് ഈ 3 വർഷവും കഴിഞ്ഞുകൂടിയത്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഗ്രാമീണർക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഈ അവസരത്തിലാണ് കേരളത്തിൽ നിന്നുള്ള സ്റ്റീഫനും കുടുംബവും ചോദിക്കാതെ തന്നെ സഹായഹസ്തം കരുണപൂർവ്വം നീട്ടിത്തന്നത്. അതോടെ വിശ്വാസികൾ ഉഷാറായി. ചെറിയതാണെങ്കിലും ഇവിടുത്തെ ക്ലേശങ്ങൾക്കൊരു താങ്ങും തണലുമായി കരുണയുടെ തമ്പുരാന്റെ നാമത്തിൽ ഒരു ദേവാലയം ഉയർന്നു വന്നു. പുതിയ പള്ളി വെഞ്ചിരിപ്പിനായി 260 കിലോമീറ്റർ അകലെ നിന്നും ബിഷപ്പ് ഷാനിക്കോട് തലേ ദിവസം തന്നെ വന്നു ചേർന്നു. കർമ്മങ്ങളുടെ തുടക്കത്തിൽ ഗ്രാമത്തിലെ കാരണവരിൽ നിന്നും പണിതീർന്ന പുതിയ പള്ളിയുടെ താക്കോൽ ബിഷപ്പ് ഔദ്യോഗികമായി സ്വീകരിച്ചു. പള്ളി വികാരി ആ താക്കോൽ പിതാവിൽ നിന്ന് സ്വീകരിച്ച് കാറ്റഗിസ്റ്റിന് നൽകി. ഇനി കാറ്റഗിസ്റ്റിന്റെ ഉത്തരവാദിത്വമാണ് ആ പള്ളി തുറക്കേണ്ടത്. പള്ളി വെഞ്ചിരിപ്പിന് ശേഷം പള്ളിമുറ്റത്തുണ്ടാക്കിയ പന്തലിലാണ് പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ചത്. കാരണം അന്ന് വന്നവരുടെ 1/4 പേർക്ക് മാത്രമേ പള്ളിയിലിരിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. ബദ്ദറത്തല ഇടവകയിലെ ഇതര ദേവാലയങ്ങളിൽ നിന്നും ധാരാളം പേർ കാൽനടയായി എത്തി. 30 കിലോമീറ്റർ അകലെയുള്ള ഞങ്ങളുടെ മാസുവ ഗ്രാമപള്ളിയിൽ നിന്ന് പോലും വിശ്വാസികളെത്തി വെഞ്ചിരിപ്പ് കർമ്മങ്ങൾക്ക് ചന്തം കൂട്ടുവാൻ. എല്ലാവരും വളരെ ശാന്തമായി ഭക്തിപൂർവ്വം വിശുദ്ധ ബലിയിൽ പങ്കെടുത്തു. വിശുദ്ധ ശരീര രക്തങ്ങളുടെ തിരുനാൾ ദിനത്തിൽ ഭക്തി സാന്ദ്രതയ്ക്ക് തിളക്കം നൽകിക്കൊണ്ട് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചുള്ള ആരാധനയ്ക്കും പിതാവ് ഷാനിക്കോട് തന്നെ നേതൃത്വം നൽകി. വെഞ്ചിരിപ്പിന് ആത്മീയമായി ജനങ്ങളെ ഒരുക്കുവാൻ ജില്ലോച്ചന്റെ നേതൃത്വത്തിൽ 1 ആഴ്ചയ്ക്ക് മുൻപ് തന്നെ ഓരോ ഭവനവും സന്ദർശിച്ച് വെഞ്ചിരിച്ചിരുന്നു. ആഘോഷ അവസരത്തിൽ ഭക്ഷണത്തിനായി നാട്ടുകാരിൽ ഒരാൾ ഒരു കാളിയെ ദാനമായി നൽകുകയും ചെയ്തു. എല്ലാം മംഗളകരമായി തീരുവാൻ കരുണയുടെ തമ്പുരാൻ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ പുതിയ പള്ളി കെട്ടിടം ആത്മീയ തെളിച്ചത്തിന് മാത്രമല്ല കുഞ്ഞുങ്ങളുടെ മാനസികമായ വെളിച്ചത്തിന് കൂടി സഹായിക്കും. ഇതാണ് യഥാർത്ഥ പള്ളിക്കൂടം. തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ പള്ളിക്കൂടവും ഞായറാഴ്ച വിശ്വാസികൾ ഒന്നിച്ചുകൂടി കരുണയുടെ കർത്താവിനെ ആരാധിക്കുന്ന പള്ളിയുമാണിത്. ഇസ്രായേലിലെ ഗ്രാമീണരുടെയും വിദ്യാർത്ഥികളുടെയും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ സഹായിച്ച സ്റ്റീഫനെയും കുടുംബത്തെയും കരുണയുടെ തമ്പുരാൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.